മീനാക്ഷിമാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ ഭക്തകവിയായ പൂന്താനത്തെ കുറിച്ചാണ്. പൂന്താനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തനാണ് ഭഗവാൻ. പൂന്താനത്തിന്റെ നിഷ്കളങ്ക ഭക്തിയാണ് ആ ഭക്തി. ഭഗവാനെ വളരെ പ്രിയപ്പെട്ടതാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേണമോ മക്കളായി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ മനസ്സിലുള്ളത് കൊണ്ട് എനിക്ക് വേറെ ഉണ്ണികൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ പുത്രദുഃഖം ഉണ്ടായിട്ടുകൂടി അത് മറന്ന് എല്ലാ ഉണ്ണികൃഷ്ണനാണ് എന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന ഒരു സാധു ബ്രാഹ്മണനാണ് പൂന്താനം. പൂന്താനത്തിൻ്റെ ജ്ഞാനപാനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള പൂന്താനത്തിൻ്റെ ഭക്തി വ്യക്തമാക്കുന്ന ഒരു ചെറിയ കഥയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരിക്കൽ പൂന്താനം എല്ലാ തിങ്കൾ ഭജനത്തിനായിട്ട് എല്ലാ ആഴ്ചയിലും ഗുരുവായൂരെത്തുക പതിവായിരുന്നു. ഒരിക്കൽ തൻ്റെ ഇല്ലത്ത് നിന്ന് അത് രാവിലെ പുറപ്പെട്ടാൽ വൈകിട്ടൊക്കെ ആവും, രാത്രിയൊക്കെ ആവും ഗുരുവായൂരെത്തുക. പക്ഷെ അന്ന് പുറപ്പെടാൻ വൈകി. അതുകൊണ്ട് വഴിമധ്യേ ആയപ്പോഴത്തേക്കും സന്ധ്യയായി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. തന്നെ വിജനമായ വഴിയാണ്, ആ കുറ്റിക്കാടുകൾ നിറഞ്ഞ വിജന പ്രദേശമായതുകൊണ്ട് പൂന്താനം പേടിച്ചു പേടിച്ചാണ് നടന്നത്. കുറേ കഴിഞ്ഞങ്ങ് നടന്ന് നടന്ന് വന്നപ്പോൾ ആയുധധാരിയായ കുറേ പേര് പൂന്താനത്തിന് ചുറ്റും നിന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരുത്തിന് അദ്ദേഹത്തിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു, മറ്റവന് ഫാണ്ട കരസ്ഥാക്കി. ആകെ പൂന്താനത്തിന് കയ്യിലുള്ളതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കവർച്ചക്കാരായിരുന്നു അവര്. ഭഗവാനെ അങ്ങ് പൂന്താന ആകെ വിഷമിച്ചു. ഭഗവാനെ ഉള്ളൊരുക്കി അങ്ങ് പ്രാർത്ഥിച്ചു, വിളിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു: കരുണാമയനായ എൻ്റെ കൃഷ്ണ, അവിടുത്തെ ഭക്തിയായ ദ്രൗപതിയെ അപമാനത്തിൽ നിന്നൊക്കെ അങ്ങ് രക്ഷിച്ചല്ലോ, അതേപോലെ ഞക്രഗസ്നായ ഗജേന്ദ്രനെ രക്ഷിക്കാനും അങ്ങ് എത്ര പെട്ടെന്നാണ് എത്തിയത്. ഈ സാധു ബ്രാഹ്മണനെ ഈ കാട്ടാളന്മാരെ ആക്രമിക്കുന്നത് കണ്ടില്ലേ? എൻ്റെ കൃഷ്ണ എന്നെ രക്ഷിക്കില്ലേ എന്ന് അദ്ദേഹം കണ്ണടച്ച് അങ്ങ് പ്രാർത്ഥിച്ചു. നമ്മുടെ വള്ളത്തോള് പറയുന്നത് പോലെ: യാത്വരാ ദ്രൗപദീത്രാണേ യാത്വരാ ഗജരക്ഷണേ മയ്യാർത്ത കരുണാസിന്ധോ സാത്വരാ ക്വാഗദാഹരേ. വള്ളത്തോള് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൂന്താനം വളരെ ഭക്തിയായിട്ട് അങ്ങ് കണ്ണടച്ച് നിന്നു. കൊള്ളക്കാരെ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ, കൊണ്ടുപോകാനും കൊണ്ടട്ടെ, എന്നെ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിച്ചങ്ങ് നിന്നു. അപ്പോഴത്തേക്കും അവിടെ ഏതാ കുതിരയുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. ആരാന്നൊന്നും അറിയില്ല. ഊരി പിടിച്ച വാളുമായിട്ട് ഒരാൾ വരികയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സാമൂതിരിയുടെ പടനായകന്മാരെ മങ്ങാട്ടച്ചൻ എന്നാണ് വിളിക്കുക. അതുപോലെ ഒരു മങ്ങാട്ടച്ചനാണെന്ന് തോന്നുന്നു വരുന്നത്. പച്ച കുതിരപ്പുറത്താണ് ഒന്ന് ചാടി ഇറങ്ങി. കള്ളന്മാരിത് കണ്ടപ്പോഴത്തേക്ക് ആകെ പരിഭ്രമിച്ചു. അവർ നാല് പാടും ചെതറി അങ്ങോട്ട് ഓടി. അദ്ദേഹം പൂന്താനത്തിൻ്റെ പാണ്ടക്കെട്ടെല്ലാം എടുത്ത് പൂന്താനത്തിനെ പിടിച്ചെഴുന്നേപ്പിച്ചു. പാണ്ടക്കെട്ടെല്ലാം പൂന്താനത്തിൻ്റെ കൈ കൊടുത്തു. സാരമില്ല തിരുമേനി, ഇനി രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കരുത്. ഇനി അപ്പോൾ പൂന്താനം പറഞ്ഞു: ഞാൻ ഗുരുവായൂരത്ത് തിങ്കൾ ഭജനത്തിന് പോവാണ്. വഴിമധ്യമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ ഇനി ഏതായാലും ഇങ്ങനെ ഏതായാലും പ്രായമായി, ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് ഭജിച്ചാലും മതി, ഗുരുവായൂരപ്പൻ കേട്ടോളും എന്ന് പറഞ്ഞ് പൂന്താനത്തിനെ യാത്രയാക്കി. പൂന്താനത്തിന് പോകാൻ നേരം പൂന്താനത്തിന് സന്തോഷാശ്രുക്കളോടുകൂടി കൊടുക്കാൻ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ കൈ കിടന്ന മോതിരം എടുത്ത് മങ്ങാട്ടച്ചന് നൽകുകയാണ്. അദ്ദേഹം അത് സ്വീകരിച്ചു. കുതിരപ്പുറത്തേറി അങ്ങോട്ട് പോയി. പൂന്താനം ഗുരുവായൂർ അമ്പലത്തിലേക്കും പോയി. അവിടെ ചെന്ന് ഇതേ സമയം നമ്മുടെ ഗുരുവായൂർ മേൽശാന്തിക്ക് അന്ന് രാത്രി ഒരു സ്വപ്നത്തിൽ മേൽശാന്തി സ്വപ്നം കാണാണ്. രാവിലെ നിർമാല്യ ദർശനത്തിന് പൂന്താനം ഉണ്ടാവും. എൻ്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം കിടക്കുന്നുണ്ടാവും. ആ മോതിരം എടുത്ത് പൂന്താനത്തിന് നൽകിക്കൊള്ള, അത് പൂന്താനത്തിൻ്റെയാണ്.
മേൽശാന്തി ഇതുപോലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ നട തുറന്നു തുറന്ന് നിർമാല്യം മാറ്റാൻ നോക്കുമ്പോൾ അതാ കിടക്കുന്നു ഭഗവാന്റെ വിഗ്രഹത്തിലെ ഒരു മോതിരം. എല്ലാവർക്കും പ്രസാദം നൽകുന്നതിനൊപ്പം പൂന്താനത്തിനും കൊടുത്ത പ്രസാദത്തിൻ്റെ കൂടെ ഈ മോതിരവും കൂടെ ഉണ്ടായി. അപ്പോൾ പൂന്താനം ഈ മോതിരം കണ്ടതും ആകെ പരിഭ്രമിച്ചു, അത്ഭുതം കൊണ്ട് കണ്ണു വിഴിച്ചു. അപ്പോൾ പൂന്താനത്തിനോട് മേൽശാന്തി ചോദിക്കുകയാണ്, ഈ മോതിരം അങ്ങ് ഇന്നലെ ഗുരുവായൂരപ്പന് കൊടുത്തു അല്ലേ? ആനന്ദബാഷ്പത്താൽ പൂന്താനത്തിന് ഒന്നും പറയാനും പറ്റിയില്ല, കാണാനും കഴിഞ്ഞില്ല. അദ്ദേഹം ഉറക്കെ കരഞ്ഞു, കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ഗുരുവായൂരപ്പ, ഈ എളിയവന് വേണ്ടിയിട്ട് അങ്ങ് മങ്ങാട്ടച്ഛനായിട്ട് ഒരവതാരം കൂടി കൈക്കണ്ടുവല്ലോ. അങ്ങയുടെ 10 അവതാരത്തിനും പുറകെ വേറെ 11-ാമതൊരു അവതാരം എനിക്ക് വേണ്ടി അങ്ങ് കൈക്കൊണ്ടല്ലോ. ഗുരുവായൂരപ്പ, കൃഷ്ണ അങ്ങനെ അന്ന് അവിടെ വെച്ച് എഴുതിയതാണ് എന്ന് പറയപ്പെടുന്നു അവതാര കീർത്തനം. അതായത് അംബുജായതാലോചന കോമളാകമ്പുധാരിണ കാരുണ്യവാരിതേ കൽമശാപഹ നിൻപാദ പങ്കജം ചെമ്മിക്കാണുമാറാകണം ഗോവിന്ദ. അവതാര കീർത്തനം അവിടെ വെച്ച് ചെയ്തതാണെന്നാണ് അവിടെ വെച്ച് രചിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ കൂടെ നിന്ന 10 ജനങ്ങളോടെല്ലാം പൂന്താനം തലേദിവസത്തെ സംഭവം വിവരിച്ചു. എല്ലാവരും അത്ഭുതപരന്തരായി. തലനാളത്തെ സംഭവം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കി പഞ്ചുളാലിന്റെ പരിസരത്ത് വന്നപ്പോൾ 3-4 കറുത്ത ദീർഘകായരായ 4 പേരെ കയറിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ആളും ബഹളവും കണ്ട് അവിടെ ചെന്ന പൂന്താനം തിരിച്ചറിഞ്ഞു. പൂന്താനത്തിനെ തലേദിവസം ആക്രമിച്ച കള്ളന്മാരായിരുന്നു അവര്. രാജഭടന്മാരുടെ വലയിൽ വീണതാണ്. അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഉന്നത അധികാരിയോട് പൂന്താനം പറഞ്ഞു, ഇവരെ എനിക്കറിയാം, ബുദ്ധിയില്ലായ്മ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടുമാണ് ഇവർ ഈ പാപങ്ങളൊക്കെ ചെയ്തത്. ഏതായാലും ഗുരുവായൂരപ്പന്റെ നടക്കിലെത്തിയില്ലേ, അവർക്ക് പശ്ചാത്താപം ഉണ്ടാവുമായിരിക്കും. ഇനി അവരെ വെറുതെ വിട്ടേക്കൂ, ഇനി അവരെ ശിക്ഷിക്കണ്ട. ഭക്തോത്തമനായ ആ സുകൃതിയുടെ വാക്ക് കേട്ടിട്ട് ആ കൊള്ളക്കാരെ സ്വതന്ത്രരാക്കി വിട്ടു. ആ മഹാശയന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ആ കൊള്ളക്കാരെ മാപ്പിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് മനപരിവർത്തനം സംഭവിച്ചിട്ടുണ്ടായി. പിന്നീട് അവർ നല്ല ശിഷ്ടജീവിതം, നന്നായിട്ട് ശ്രേഷ്ഠന്മാരായിട്ട് ജീവിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതൊരു കഥ മാത്രമാണ്, പൂന്താനത്തിന്റെ ഐതിഹ്യകഥകളിൽ ഒന്നാണ്. പൂന്താനം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭഗവാന് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഭക്തനാണ്. ലാസ്റ്റ് പൂന്താനത്തിന്റെ അവസാന നാളുകളിൽ പൂന്താനത്തിനെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത്ര വേണ്ട. അതുപോലെ ഗുരുവായൂരപ്പനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏതുദിക്കിലിരിക്കിലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായൂജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യർ താനും പറഞ്ഞിതു ഭാദരായണൻ താനൂമരുൾ ചെയ്തു ഗീതയും പറഞ്ഞിടുന്ന ധങ്ങിനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാമിതു പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക്ക ഭഗവാനേ പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക്ക ഭഗവാനേ. മാരെ, ഇനി മറ്റൊരു കഥയുമായി, മറ്റൊരു കൃഷ്ണന്റെ കഥയുമായി
നിങ്ങളുടെ അടുത്തേക്ക്.